ഒരു കൂടു കൂട്ടാൻ വാ. ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി വാ. മാടപ്രാവേ വാ, ഒരു കൂടു കൂട്ടാൻ വാ. ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി വാ. മനോജേ, നീ എന്തൊക്കെയായി ചെയ്യുന്നത്? ഞാനത് വെറുതെ ആൻ ഈവനിങ് ഇൻ പാരീസ് എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലൊന്ന് ആഗ്രഹിച്ച ഒരു കാര്യം പറഞ്ഞ. നീ വരുന്ന ഗസ്റ്റിനെ പിടിക്കുന്നു, അവരുടെ അടുത്ത് ഡാൻസ് ചെയ്യുന്നു, കൂടെ നടന്ന് ചാടുന്നു, എന്തൊക്കെയാണ് കാണിക്കുന്നത്? അല്ല മുഖേഷേട്ടാ, ഞാൻ ഈ ബഡായി ബംഗ്ലാവ് തുടങ്ങിയിട്ട് ഇത്രയും കാലായില്ലേ, എല്ലാ തവണയും ഞാൻ കയറി വന്നിട്ട് എന്താ കാണിക്കാറ്? ഹായ് മുകേഷേട്ടൻ, ഹായ് പിഷാരടി, ഹായ് പ്രിയാമണി എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം സ്കിറ്റൊക്കെ കളിച്ച് അവസാനം സ്ഥിരം പറയാറുള്ളൊരു ഡയലോഗുണ്ട്, എനിക്ക് പ്രിയാമണിയുടെ കൂടെ ഡാൻസ് ചെയ്യാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞൊരു ഡാൻസും കളിച്ച് പട്ടി കതയ്ക്കുന്ന പോലെ കതച്ച് വേർത്ത് കുളിച്ചല്ലേ ഞാൻ ഇറങ്ങിപ്പോവാറ്. ഇന്നൊന്ന് മാറ്റിപ്പിടിച്ചതാ, ഒരു വെറൈറ്റിക്ക് വേണ്ടി. ഇനി മര്യാദയ്ക്ക് സ്കിറ്റ് കളിച്ചിട്ട് പോകാനോ? അല്ല മനോജ്, വേണ്ട. ഈ വേഷത്തിൽ എന്താണ് വന്നത് എന്നും പറഞ്ഞ് ഇനി ബോറടിപ്പിക്കേണ്ട കാര്യമില്ല, അത് പറയാൻ വേണ്ടി വന്നതാ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഈ വേഷത്തിന് ഒരു പുതുമയുണ്ടെന്ന് പറയായിരുന്നു. ചേട്ടൻ എന്താ പറയുന്നത്? 80s തുടക്കത്തിലെ പോലെ വിഗും വെച്ച് ബെൽബോട്ടം മാറ്റിയിട്ടുണ്ടോ? വേഷത്തിനാണോ പുതുമയുണ്ടെന്ന് ചേട്ടൻ പറയുന്നത്? അല്ല അല്ല, പഴയ വേഷത്തിലാണെങ്കിലും അതിനൊരു പുതുമ പോലെയല്ലേ ഞാൻ വന്നത്? അല്ലേ? അതാണ് കറക്റ്റ്. അതല്ല, അത് വേഷത്തിന് എത്ര പുതുമയുണ്ടെങ്കിലും എനിക്ക് കേട്ടോ കോമഡികൾ വരും, നല്ല പഴയ സാധനങ്ങൾ ഇനി വരും. അതിനോട് ഞാൻ ഈ പഴയ കാലത്തെ കുറിച്ച് ഇത്ര കാര്യത്തോട് പറയുന്നത് എന്താ പറയുമോ, പഴയ കാലത്തെ ഓരോ കാര്യത്തിനും അതിൻ്റെതായ ഒരു നന്മയും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. ഓ, പ്രേമം തന്നെ. അല്ല, എന്താ, നീ ഒരു ഉദാഹരണം പറഞ്ഞു. ഉദാഹരണത്തിന്, ഒരു കാമുകി കാമുകനോട് പഴയ കാലത്ത് എങ്ങനെയാ സംസാരിക്കുന്നത്, പാടുന്ന എങ്ങനെയാന്ന് നോക്കാം. ഞാനും നിന്റെ കൂടെ. അപ്പൊ കാമൻ പറഞ്ഞെന്താ, പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടേ മറക്കും ചെയ്തു കൂടാ. ഇപ്പോഴാണെങ്കിലോ കാമ ചോദിച്ചു, ഞാനും വരട്ടെ ഞാനും വരട്ടെ കാടിനുള്ളിലാടുമയ്ക്കാൻ. അപ്പൊ കാമുൻ എന്താ പറഞ്ഞേ, ആയിക്കോട്ടെ. അതിപ്പോ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പ്രിയയുടെ മുന്നിൽ നിന്ന് വിളമ്പേണ്ട ആവശ്യം എന്താന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. മുകേഷേട്ടാ, പണ്ടത്തെ നമ്മുടെ പാട്ട് കേട്ട എന്ത് രസമായിരുന്നു, ശരിക്കും ഒന്ന് ലയിച്ചു പോകും. പുതിയ പാട്ട് കേട്ടാലോ നശിച്ചു പോകും, കേക്കരുത്. അതിന്റെ ഓർമ്മയ്ക്ക് ഞാൻ ഇപ്പോഴും ഈ പഴയ പാട്ടുകള്, പഴയ ഡ്രസ്സ്, പഴം കഞ്ഞിയൊക്കെ കുടിക്കുന്നത്. പ്രിയാമണിക്ക് പഴങ്കഞ്ഞി ഇഷ്ടാണോ? ഇല്ല, കഞ്ഞി ഇഷ്ടമില്ല. ഇതുപോലുള്ള കഞ്ഞികളെ ഇഷ്ടമല്ല. ഇവിടെട്ടാ, ഈ പണ്ടത്തെ പ്രേമൊക്കെ എന്ത് രസമായിരുന്നു, എത്ര മധുരമായിരുന്നു അല്ലേ. ഇപ്പോഴല്ലേ ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ വന്നത്. നമുക്കൊരു പെൺകൊച്ചിനോട് ഒരു പ്രേമം തോന്നിക്കഴിഞ്ഞാൽ അവളോട് അത് പറയാൻ വേണ്ടി എവിടെയൊക്കെയാ കാത്തേക്കുന്നത്? ബസ് സ്റ്റോപ്പില്, സ്കൂളിന്റെ വരാന്തയില്, ആൽത്തറയില്. എനിക്ക് പണ്ടൊരു പ്രേമം ഉണ്ടായിരുന്നു, പുറത്തുപോയി പറയരുത്. ഞാൻ ഈ പെങ്കുറ്റിനോട് എന്റെ പ്രേമം പറയാനായിട്ട് എവിടെയാ കാത്തു നിന്നെന്ന് അറിയാമോ? അമ്പലക്കുളത്തിൽ ഒരു ആമ്പൽപ്പൂവ് പറിച്ചിട്ട് അതിൽ പ്രേമലേഖനം വെച്ച് വെള്ളത്തിൽ ഇങ്ങനെ കാത്തു നിന്നു. എന്നിട്ട് അവര് വന്ന, അവള് മാത്രല്ല അവരുടെ നാലഞ്ച് ആങ്ങളമാര് അമ്മാവന്മാര് എല്ലാവരും കൂടി ഇങ്ങനെ വന്നിട്ട് വെള്ളത്തിലിട്ട് എന്നെ ചവിട്ടി ചെടിയിലേക്ക് അങ്ങോട്ട് താഴ്ത്തി. ഓ, വെള്ളത്തിന്റെ അടി കിടക്കുമ്പോഴും പ്രേമത്തിന്റെ പ്രതീകമായ ആമ്പൽപ്പൂ ഞാനിങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ പൊക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത്, പ്രേമത്തിന് സത്യം ഉണ്ടെന്ന്. അതെങ്ങനെ? ഞാൻ മരിച്ചും മരിച്ചില്ല എന്ന അവസരം വെള്ളത്തിന്റെ അടി കിടക്കുമ്പോ അമ്പലത്തിലെ പൂജാരി വന്നിട്ട് ഈ ആമ്പൽപ്പൂ പറക്കലും അതിനോട് ഞാനിങ്ങ് പൊങ്ങിപ്പോകും. ശീലമുണ്ടെന്നുള്ളത് മനസ്സിലായി. എന്റെ പിഷാരടി, അന്ന് അവരുടെ ആ ഓരോ ഇടിയും ഓർക്കുമ്പോ എനിക്കിത് കുളിര് കോരുക. പിന്നിന്റെ ആങ്ങളമാരും അച്ഛനൊക്കെ അല്ലേ ഇടിക്കുന്നത്? ഏത് അച്ഛൻ വന്ന് തലക്കെട്ടടിക്കുമ്പോ ആങ്ങളെ വന്ന് കൂമ്പിലിട്ട് ചവിട്ടുമ്പോ അത്രയ്ക്ക് കുളിരായിരുന്നു. ഇന്നത്തെ കാലത്ത് എന്താ, ആരൊക്കെയോ വന്ന് ഇടിക്കുന്നു, ആരൊക്കെയോ വന്ന് വെട്ടുന്നു, ആരൊക്കെയോ ചവിട്ടിക്കൂട്ടിട്ട് പോകുന്നു. ആരാ ഏതാ ആ? പിന്നീട് അറിയുന്നത് പെണ്ണിന്റെ കുടുംബക്കാര് കൊട്ടേഷൻ കൊടുത്ത ടീമാണ്. ബംഗാളികൾ വരെ കൂട്ടമായിട്ടല്ലേ വന്നിരിക്കുന്നത്. മുകേഷേട്ടാ, ഇപ്പോഴത്തെ പ്രേമം എന്നൊക്കെ പറഞ്ഞ് എന്താ, ഒരു പെണ്ണിനെ പരിചയപ്പെടുന്നു, ഫേസ്ബുക്കിൽ കാണുന്നു, ഹായ് ഹൂയ് പറയുന്നു, ചാറ്റ് ചെയ്യുന്നു, അവസാനം ഈ പെണ്ണ് ആത്മഹത്യ ചെയ്യുന്നു.